നമസ്കാരം, ഗൾഫ് വാർത്തകൾ. ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI ആപ്ലിക്കേഷനുകൾ വഴിയുള്ള പണമിടപാടിന് ഇനി ഖത്തറിലും സൗകര്യമൊരുങ്ങുന്നു. ഇനി സൗദി അറേബ്യയിൽ ടാക്സിയിൽ പറക്കാം. 100 പറക്കും ടാക്സികൾ ഉടൻ രാജ്യത്തെത്തും. സൗദി അറേബ്യയിലെ ദമാം ഹഫർ അൽ ബത്തിനിൽ മരണപ്പെട്ട തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ രോഗബാധിതനായി മരണപ്പെട്ട തൃച്ചി സ്വദേശി രാജേന്ദ്രന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ചത്. സൗദിയിലെ റിയാദ് പ്രവിശ്യയിൽപ്പെട്ട ഷഖ്രയിലെ അൽ റൌദ് ഡിസ്ട്രിക്റ്റിൽ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട ആഡംബരക്കാർ കത്തി നശിച്ചു. ഒരു രാജ്യത്തിന്റെയും പൗരത്വമില്ലാതെ കുവൈറ്റിൽ കഴിയുന്ന ബിധുൻ വിഭാഗത്തിലുള്ളവർക്ക് അനുവദിച്ച പ്രത്യേക പാസ്പോർട്ടുകൾ റദ്ദാക്കുന്നു. സൗദി ഭീകരന്റെ വധശിക്ഷ നടപ്പിലാക്കി. കിഴക്കൻ പ്രവിശ്യയിലാണ് മുഹമ്മദ് ബിൻ സയ്യിദ് ബിൻ ജവാദ് ആലു അതീഖിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. കുവൈറ്റിൽ കനത്ത ചൂട് തുടരുന്നു. വെള്ളിയാഴ്ച താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തിയിരുന്നു. ഇന്നും അതുതന്നെ തുടർന്നു. കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ 56-കാരൻ പിടിയിലായി. ബഹ്റിനിലാണ് സംഭവം.